ഇന്ന് വീണ്ടും നിങ്ങളോടൊപ്പമായിരിക്കാൻ കർത്താവ് ഇടയാക്കിയതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇത് വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള ഒരു സെഷനാണ്. വാസ്തവത്തിൽ കേൾക്കേണ്ടത് വിദ്യാർത്ഥികളും മാതാപിതാക്കളുമാണ്. കാരണം വിദ്യാർത്ഥികൾ നന്നാവണമെങ്കിൽ മാതാപിതാക്കൾ അവരെ ഗൈഡ് ചെയ്യും. അതുകൊണ്ട് മാതാപിതാക്കളെ, വിദ്യാർത്ഥികളെ ശ്രദ്ധ തരുവേ. വീണ്ടും നിങ്ങളിവിടെ വന്നതിന് ഞാൻ നിങ്ങളോട് നന്ദി പറയുന്നു. കർത്താവ് നിങ്ങളെ ഐശ്വര്യമായിട്ട് അനുഗ്രഹിക്കട്ടെ. എൻ്റെ ഈ ക്ലാസ് നിങ്ങൾക്കും ഇത് കേൾക്കുന്ന മാതാപിതാക്കൾക്കും വിദ്യാർത്ഥികൾക്കും അനുഗ്രഹമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നാം കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിക്കുന്നതിനെ പറ്റിയാണ് പ്രധാനപ്പെട്ട ചിന്തിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് പരീക്ഷയ്ക്ക് എഴുതുന്നതിനെപ്പറ്റി ചിന്തിക്കുവാൻ ചില കാര്യങ്ങൾ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. പറയുന്നത് ശ്രദ്ധിച്ചാട്ട്. നിങ്ങൾ വീട്ടിലിരുന്ന് പഠിക്കുമ്പോഴും 2 മണിക്കൂർ സമയമെടുത്ത് വിചാരിച്ചിട്ട് വൈകുന്നേരം 6 മുതൽ 8 വരെ അല്ലെങ്കിൽ 7 മുതൽ 9 വരെ ഞാൻ പഠിക്കും. ഒരിക്കലും ആ 2 മണിക്കൂർ ഒറ്റ സ്ട്രെച്ചിലിരുന്ന് പഠിക്കാൻ പാടില്ല. എന്തുകൊണ്ടാണ് സ്കൂളിൽ പീരീഡ് ആക്കിയിരിക്കുന്നത്? കാരണം ഒരാളിൻ്റെ തലച്ചോറ് വർക്ക് ചെയ്യുന്ന സമയമാണ് 45 മിനിറ്റ്. അത് കുറഞ്ഞ് കുറഞ്ഞ് വരികയാണ്. ടെലിവിഷനകത്ത് സമയം 1/2 മണിക്കൂറായപ്പോൾ നമ്മുടെയും 1/2 മണിക്കൂർ കഴിയുമ്പോൾ നമ്മുടെയും തലച്ചോറ് മാറുന്നു. ഇന്ന് ആ 1/2 മണിക്കൂർ എന്നുള്ളതും പിന്നെയും കുറഞ്ഞു. കാരണം വാട്സപ്പും ഒക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഷോർട്ട്, 3 മിനിറ്റ് കൊണ്ട് കാര്യം തീരണം. ഞാൻ 5 മിനിറ്റ് ഒരു മെസ്സേജ് അയച്ചാൽ പലരും പറയും, ഓ ഇതൊത്തിരി നീണ്ടുപോയി, കുറച്ചുകൂടെ കുറയ്ക്കാമോ. കാലം അങ്ങനെ ആയിപ്പോയി. പക്ഷേ ഞാൻ നിങ്ങളൊക്കെ പറയുന്നു, സ്കൂളിലെ പീരീഡിൻ്റെ സമയം എന്തുമാത്രമുണ്ടോ അത്രയുമുള്ള പീരീഡുകളാക്കി നിങ്ങളുടെ ആ പഠന സമയത്തെ മാറ്റണം. 2 മണിക്കൂറാണെങ്കിൽ 1/2 മണിക്കൂറിൻ്റെ 4 ആക്കുക, അല്ലെങ്കിൽ 3/4 മണിക്കൂറിൻ്റെ 3 പ്രാവശ്യം ആക്കുക. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ പഠിക്കാനോ. പക്ഷേ അതുകൊണ്ട് നിർത്തരുത്, ഒന്നിച്ച് പഠിക്കാൻ ശ്രമിക്കണം. കേട്ടാട്ടെ, 2007 ഏപ്രിൽ 2 ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്ററായിരുന്ന മൻമോഹൻ സിംഗിൻ്റെ ഹാർട്ട് ഓപ്പറേഷൻ കഴിഞ്ഞു. എത്ര മണിക്കൂർ ആ ഓപ്പറേഷനായിരുന്നറിയാം? ഡൽഹിയിലാണ് ഓപ്പറേഷൻ കഴിഞ്ഞത്, 21 മണിക്കൂറായി. ഓപ്പറേഷൻ ചെയ്യുന്ന ഡോക്ടർ ഇടയ്ക്ക് ബാത്റൂമിൽ പോകത്തില്ല, ഓപ്പറേഷൻ ചെയ്യുന്ന ഡോക്ടർ ഇടയ്ക്ക് ചായ കുടിക്കാൻ പോകത്തില്ല. ഓപ്പറേഷൻ ചെയ്യുന്ന ആളിന് പോകാം, ബാത്റൂമിൽ പോകാം, പക്ഷേ അത് വേറൊരു ഡോക്ടർ എടുക്കലെ ചെറിയൊരു ജോലി ഏൽപ്പിച്ചിട്ടായിരിക്കും പോകുന്നത്. അപ്പോൾ നിങ്ങൾ ലോങ് ടൈം വർക്ക് ചെയ്യാനുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാക്കിയെടുക്കണം. 45 മിനിറ്റ് തുടങ്ങുക, പിന്നെ അത് 1 മണിക്കൂറാക്കുക, പിന്നെ 2 മണിക്കൂറാക്കുക, പിന്നെ കൂടുതൽ സമയം. നിങ്ങളിപ്പോഴേ ശ്രദ്ധിക്കണം. ഞാൻ പല പ്രാവശ്യം ജപ്പാനിൽ പോയിട്ടുണ്ട്. ജപ്പാനിലെ കുഞ്ഞുങ്ങൾ സ്കൂളിലേക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ അമ്മയ്ക്കോ അപ്പനോ കൂടെ പോകാം. 1-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചിൻ്റെ കൂടെ 2-ാം ക്ലാസ്സിൽ പഠിക്കും. പക്ഷേ കൊച്ചിൻ്റെ പുസ്തകം എടുക്കാൻ പാടില്ല, കൊച്ചു തന്നെത്താൻ എടുക്കണം. രാവിലെ 7 മണി മുതൽ രാത്രി 9 മണി വരെ ആ കൊച്ചിനെ കൊണ്ട് പഠിപ്പിക്കും സ്കൂളുകാർ. വളരെ ചിട്ടയിൽ വളർത്തിയെടുക്കുന്നു, ഗവൺമെൻറ് വളർത്തിയെടുക്കുന്നു കുഞ്ഞുങ്ങളെ. ഇടയ്ക്ക് വെച്ച് അമ്മയോ അപ്പനോ പുസ്തകം എടുക്കുന്ന സഞ്ചി എടുത്തിട്ടുണ്ടെങ്കിൽ നോക്കാൻ ആളുകളുണ്ട്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഭാവി ഒരുക്കിയെടുക്കുക. ഒരു ഡോക്ടറാകണമെങ്കിൽ സാധാരണ ഡോക്ടർ ആകരുത്, ഒരു ഹാർട്ട് സ്പെഷ്യലിസ്റ്റ് ആകണം, ഒരു ബ്രെയിൻ സ്പെഷ്യലിസ്റ്റ് ആകണം, ഒരു ബോൺ സ്പെഷ്യലിസ്റ്റ് ആകണം. ഏതെങ്കിലുമൊക്കെ അതിനുവേണ്ടി ഒരു ലോങ് ടൈമിനകത്ത് നിങ്ങൾ ശ്രമിച്ചെങ്കിൽ മാത്രമേ ഒക്കത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെ പഠന സമയം ആദ്യം നിങ്ങൾ ചെറിയ പീരീഡുകളായിട്ട് തിരിക്കുക, എന്നിട്ട് അത് നീട്ടി 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 വളർത്തി എടുക്കുക. പരീക്ഷാ ദിവസം എവിടെയാണ് പരീക്ഷയെന്ന് അറിഞ്ഞിരിക്കണം. ചിലരുടെ പരീക്ഷ വേറൊരു സ്കൂളിലായിരിക്കാം, 10-ലെ 12-ലെ ഒക്കെ സംഭവിക്കാം. പലർക്കും അബദ്ധം പറ്റിയിട്ടുണ്ട്, ആ സ്കൂൾ എനിക്കറിയാം, പക്ഷേ അവിടെ ചെന്ന് കഴിയുമ്പോൾ ഈ സ്കൂളല്ല വേറൊരു സ്കൂളാണ് പോയി. അതുകൊണ്ട് സ്കൂൾ നേരത്തെ കണ്ടുപിടിക്കണം. നേരത്തെ ചെല്ലണം, 1/2 മണിക്കൂർ നേരത്തെ. ഇവിടുന്ന് 10 മിനിറ്റ് നേരത്തെ കാര്യമുണ്ട്. പക്ഷേ നിങ്ങൾ അങ്ങോട്ട് പോകുന്ന സമയം നിങ്ങൾ മോട്ടോർ സൈക്കിളിലാണ് പോകുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ അച്ഛൻ നിങ്ങളെ കൊണ്ടുപോവുകയാണ്. പോകുന്ന വഴിക്ക് ഒരു ആക്സിഡൻറ്റ് ഉണ്ടായി, റോഡ് ബ്ലോക്കാണെങ്കിൽ. അതുകൊണ്ട് 1/2 മണിക്കൂർ നേരത്തെ അവിടെ ചെല്ലത്തക്കതുപോലെ തന്നെ നിങ്ങൾ ചെയ്യണം. കുറഞ്ഞത് 15 മിനിറ്റെങ്കിലും, ആദ്യത്തെ ദിവസം 1/2 മണിക്കൂർ മുമ്പ്, ബാക്കിയുള്ള ദിവസങ്ങളിൽ 1/2 മണിക്കൂറെങ്കിലും പോകണം. പ്രധാനപ്പെട്ട പോയിൻ്റ്, പരീക്ഷയുടെ തലേ ദിവസം പഠിക്കരുത്, തലേ രാത്രി പഠിക്കരുത്. പരീക്ഷയുടെ തലേ രാത്രി നിങ്ങൾ റെഫർ ചെയ്ത് പോകണം, വായിച്ചു പോകണം, റെഫർ ചെയ്ത് വായിച്ചു പോകണം. അങ്ങനെ വായിച്ചു പോകുന്ന സമയത്തായിരിക്കും നിങ്ങൾക്ക് അറിയാൻ വയ്യാത്തൊരു വിഷയം, അയ്യോ അയ്യോ ഇതെനിക്ക് അറിഞ്ഞുകൂടാൻ. പഠിക്കാൻ ശ്രമിക്കരുത്. നിങ്ങൾ പഠിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് തീരത്തുമില്ല, ബാക്കിയുള്ളത് റെഫർ ചെയ്യാനും ഒക്കത്തില്ല. അതുകൊണ്ട് അങ്ങ് വിട്ടേക്കുക. അറിയാവുന്ന വിഷയങ്ങൾ ഒന്നുകൂടെ റെഫർ ചെയ്ത് ഒന്നുകൂടെ മനസ്സിൽ പുതുക്കിയെടുത്ത്
അടുത്തത് വായിച്ചു പോകുക. പരീക്ഷയുടെ തലേദിവസം നിങ്ങൾ കുറഞ്ഞത്, നിങ്ങളുടെ അമ്മയപ്പന്മാർക്ക് ഇഷ്ടപ്പെടത്തില്ല, കുറഞ്ഞത് 8 മണിക്കൂർ ഉറങ്ങണം. തീരെ കുറഞ്ഞാൽ 7 മണിക്കൂർ ഉറങ്ങണം. അമ്മ പറയും, എഴുന്നേ പഠിക്കാം, വെളുപ്പിനെ 3 മണിക്ക് എഴുന്നേണേ, എഴുന്നേറ്റ പഠിക്കണ. തെറ്റ്. കാരണം നിങ്ങൾ ആവശ്യത്തിന് ഉറങ്ങാതെ പരീക്ഷയ്ക്ക് പോയി കഴിഞ്ഞാൽ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ തലച്ചോർ ഉറങ്ങുകയായിരിക്കും. ഒരു ഉദാഹരണം പറയാം. ഞാൻ ഒരിക്കൽ ഡൽഹിയിൽ നിന്ന് നാഗ്പൂരി വന്നു. നാഗ്പൂരി വന്നിട്ട് ഞാനൊരു പാസ്റ്റർമാർക്ക് ക്ലാസ് എടുക്കുകയാണ്, വേറൊരു മിഷൻ്റെയാണ്. അപ്പോൾ എൻ്റെ കൂടെ RSV ഉണ്ട്, വേറെ കുറേ പേരൊക്കെ ഉണ്ട്. ഞാൻ 1.3 പ്രാവശ്യം പ്രസംഗിച്ചു. 1 പോയിൻ്റ് എന്താ കാര്യം? എൻ്റെ തലച്ചോർ ഉറങ്ങുകയായിരുന്നു. ഞാൻ ക്ഷീണിതനാണ്. ഞാൻ യാത്ര ചെയ്തു വന്നു, രാവിലെ 2 പ്രാവശ്യം പ്രസംഗിച്ചു, 3rd പ്രസംഗിക്കാൻ നിന്നതാണ്. പെട്ടെന്ന് ഞാൻ അത് കഴിഞ്ഞ് ചോറഞ്ഞിരിക്കാൻ 1.5 മണിക്കൂർ ഉറങ്ങണം, പിന്നെ ഞാൻ എഴുതേക്കത്തു എന്ന് പറഞ്ഞു. അപ്പോൾ ആവശ്യത്തിന് ഉറങ്ങുക, കുറഞ്ഞത് ഏറ്റവും കുറഞ്ഞത് 7 മണിക്കൂർ 8 മണിക്കൂർ ഉറങ്ങിയാൽ നല്ലതാണ്. നമ്മുടെ കാലിൻ്റെ സൈസ് പലതാണ്. ചിലരുടെ 4 സൈസ്, ചിലരുടെ 5 സൈസ്, ചിലരുടെ 6 സൈസ്, എൻ്റെ കാല് 10 സൈസാണ്. അതുപോലെ പലർക്കും ഉറങ്ങാൻ ആവശ്യമുള്ള സമയം വ്യത്യസ്തമാണ്. ഇന്ദിരാഗാന്ധി 4 മണിക്കൂറേ ഉറങ്ങത്തുള്ളായിരുന്നു. അതുകൊണ്ട് നമ്മൾ നാളെ 4 മണിക്കൂർ ഉറങ്ങിക്കഴിഞ്ഞാൽ ഉറക്കം വരും. ചിലർക്ക് കുറച്ചുറക്കം മതി, ചിലർക്ക് കൂടുതൽ വേണം. അതുകൊണ്ട് അത് മനസ്സിലാക്കി കുറഞ്ഞത് 7 മണിക്കൂർ പരീക്ഷയുടെ തലേദിവസം അന്ന് പഠിക്കരുത്, റെഫർ ചെയ്ത് പോവുക. അന്ന് ആവശ്യത്തിന് ഉറങ്ങിയിരിക്കണം. പിന്നെ രാവിലെ ഇച്ചിരി കട്ടിയുള്ള ആഹാരം കഴിക്കണം. നല്ല ആഹാരം ഏതൊക്കെയാണ്? കേരളത്തിലെ ആഹാരമൊക്കെ നല്ലതാണ്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉപ്പുമാവ് നല്ലതാണ്, ദോശ നല്ലതാണ്, ഇഡ്ഡലി നല്ലതാണ്, പുട്ട് നല്ലതാണ്, സ്റ്റീം ചെയ്തെടുക്കുന്ന ആഹാരമൊക്കെ നല്ലതാണ്. ഏത്തയ്ക്ക പുഴുങ്ങിയത് നല്ലതാണ്, മുട്ട പുഴുങ്ങിയത് നല്ലതാണ്, ഇറച്ചി മീൻ നല്ലതാണ്. എളുപ്പം ദഹിക്കാത്ത, അല്ലെങ്കിൽ നമ്മൾ പരീക്ഷയ്ക്ക് എഴുതിക്കൊണ്ടിരിക്കുമ്പോഴായിരിക്കും വിശക്കുന്നു, അത് പാടില്ല. അതുകൊണ്ട് ഇച്ചിരി എളുപ്പം ദഹിക്കാത്ത ആഹാരവും കഴിച്ചിട്ട് നിങ്ങൾ പോകണം. നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഉറക്കം വരുവാണെങ്കിൽ മയങ്ങണം, ഉറങ്ങാൻ പാടില്ല. അമ്മയെടുക്കെ പറയണം, ഞാൻ ഇച്ചിരി നേരം ഒന്ന് മയങ്ങിക്കോട്ടെ. മയക്കവും ഉറക്കവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? മയക്കം എന്ന് പറയുന്നത് 14 മിനിറ്റാണ്. ചിലർ പറയുന്ന, ചില സയൻറ്റിസ്റ്റുമാർ പറയുന്നത് 28 മിനിറ്റാണ്, ഒന്നുകിൽ 14 അല്ലെങ്കിൽ 28. 15 അവർ പറയുന്നത്, സയൻറ്റിസ്റ്റുമാർ തമ്മിൽ വ്യത്യാസമുണ്ടാകും. അവർ പറഞ്ഞ് 15 മിനിറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ ഉറക്കമാണ്. അപ്പോൾ ഇരുന്നുകൊണ്ട് ഞാൻ ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ എനിക്ക് ചെറിയൊരു ക്ഷീണം പോലെ തോന്നി. ക്ഷീണം എന്ന് വെച്ചാൽ ഉറക്കം മതിയായിരുന്നു. ഞാനൊരു 15 മിനിറ്റ് ഇരുന്നുകൊണ്ട് ഉറങ്ങി. അപ്പോൾ നിങ്ങൾക്ക് ഉറക്കം, ഉറങ്ങുകയും മയങ്ങുകയും നമ്മൾ വ്യത്യാസം പഠിക്കണം. പകൽ ഉറങ്ങാതിരിക്കുക. പകൽ ഉറങ്ങിയാൽ ബാഡ് കൊളസ്ട്രോൾ കൂടും. കൊളസ്ട്രോൾ 2 വിധത്തിലുണ്ട്, ആവശ്യമുള്ള നല്ല കൊളസ്ട്രോളും ആവശ്യമില്ലാത്ത കൊളസ്ട്രോളും, അത് കൂടും. അതുകൊണ്ട് പകൽ ഉറങ്ങാതിരിക്കുക, അത്യാവശ്യമെങ്കിൽ അല്പം മയങ്ങാം. ഹാലലുയ്യ. പരീക്ഷയ്ക്ക് എഴുതാൻ പോകുമ്പോൾ പ്രാർത്ഥിക്കുക, കർത്താവേ സഹായം. ആ സമയത്തിന് മുമ്പേ ബാത്റൂമിൽ പോകണം, അല്ലെങ്കിൽ അതിനിടയ്ക്ക് ബാത്റൂമിൽ പോകണമെന്ന് ആഗ്രഹം തോന്നും. അത് കഴിയുമ്പോൾ 1 ഗ്ലാസ് വെള്ളം കുടിക്കണം. കഴിയുന്നതും ഫ്രൂട്ട് ജ്യൂസ് കുടിച്ചാൽ നല്ലതാണ്. ഒരു ഉപദേശം കൂടെ തരട്ടെ, അധികം പേരുടെയും ശരീരം വണ്ണം വയ്ക്കുന്നത് സോഫ്റ്റ് ഡ്രിങ്ക് കുടിച്ചിട്ടാണ്. സോഫ്റ്റ് ഡ്രിങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രൂട്ട് ജ്യൂസ് അല്ല, കൊക്കോകോല, പെപ്സി, ഷവനപ്പ് ഇങ്ങനെയുള്ള സാധനങ്ങൾ. സയൻറ്റിസ്റ്റുമാർ പറയുന്നത് 300 ml 1 കുപ്പി കൊക്കോകോലയ്ക്കകത്ത് 12 സ്പൂൺ പഞ്ചസാരയുണ്ട്. 1 കുപ്പി കുടിച്ചാൽ നമ്മൾ 12 സ്പൂൺ പഞ്ചസാര ഇടുകയാണ്. അപ്പോൾ അത് കുടിക്കണം. അതിന് പകരം ഫ്രൂട്ട് ജ്യൂസോ ഒന്നും അല്ലെങ്കിൽ പച്ചവെള്ളമെങ്കിലും കുടിച്ചിട്ട് പോവുക. ഫ്രൂട്ട് ജ്യൂസ് കുടിച്ചാൽ എന്താണ് ഗുണം? അല്ലേ, ഒരു ചോക്ലേറ്റും കഴിക്കണം. മമ്മിയോട് പറയണം, ഒരു കാഡ്ബറീസ് ചോക്ലേറ്റ് വാങ്ങിച്ചു തന്നിട്ട്, 5 സ്റ്റാർ, എനിക്കിഷ്ടമുള്ള ഒരു ചോക്ലേറ്റാണ്, 5 സ്റ്റാർ. എന്താണ് അതിനകത്ത് ഗുണം? കഴിച്ചുകൊണ്ട് കയറിപ്പോയാലുള്ള ഗുണം കേട്ടാണ്. അതിനകത്ത് 2 സാധനങ്ങളാണ് ചോക്ലേറ്റിനകത്തുള്ളത്. ആരെങ്കിലും പറയാമോ എന്തുവാണെന്ന്? കൊക്കോയും ഷുഗറും. മെയിനായിട്ട് കൊക്കോ നമുക്ക് എനർജി തരുന്നു, ഷുഗറും എനർജി തരുന്നു, അല്ലേ? നിങ്ങൾ 5 കുഞ്ഞുങ്ങളെ ഇവിടെ ഇരുത്തിയാട്ടെ, 5 കുഞ്ഞുങ്ങളെ ഇവിടെ ഇരുത്തിയാട്ടെ, അവർക്ക് ഓരോ സ്പൂൺ പഞ്ചസാര കൊടുത്താട്ടെ. അവർക്ക് പഞ്ചസാര കൊടുക്കേണ്ട, അതിന് വരെ വേറെ എന്തെങ്കിലും കൊടുത്താൽ മതി, ഓരോ പരിപ്പോടെ കൊടുത്താൽ. കുറച്ച് കഴിയുമ്പോൾ ഈ പഞ്ചസാര കഴിച്ച പിള്ളേരിരുന്നുണ്ട്, അവർ എനർജറ്റിക് ആവും. അപ്പോൾ ഒരു ചോക്ലേറ്റും കഴിച്ചുകൊണ്ട് പരീക്ഷയ്ക്ക് കയറിപ്പോകുന്നത് വളരെ നല്ലതാണ്. ഞാൻ പ്രസംഗിച്ച് ക്ഷീണിച്ച് കഴിയുമ്പോൾ ഒരു ചോക്ലേറ്റ് കഴിക്കാറുണ്ട്, അല്ലെങ്കിൽ ഞാൻ ചോക്ലേറ്റ് കഴിക്കാതിരിക്കാൻ ശ്രമിക്കും. കുടവേറൊക്കെ കണ്ടില്ലേ, അങ്ങനെ ഉണ്ടാകാതിരിക്കാനായിട്ട്.
അതുകൊണ്ട് നിങ്ങളുടെയൊക്കെ പ്രായത്തിൽ കഴിക്കണം കേട്ടോ, എൻ്റെ പ്രായത്തിലെ കാര്യം പറയാം. അപ്പോൾ ഇത്രയും കഴിഞ്ഞിട്ട് പരീക്ഷാ ഹാളിൽ കയറുക, എന്നിട്ട് പ്രാർത്ഥിക്കുക, കർത്താവ് നീ എന്നെ സഹായിക്കണം. ചിലർ പരീക്ഷയ്ക്ക് പ്രാർത്ഥിക്കത്തുള്ളൂ, എല്ലാ ദിവസവും പ്രാർത്ഥിക്കത്തില്ല. എല്ലാ ദിവസവും പ്രാർത്ഥിക്കണം, പരീക്ഷയ്ക്ക് കാര്യമായിട്ട് പ്രാർത്ഥിക്കണം. എന്നിട്ട് അറിയാവുന്ന വിഷയങ്ങൾ ആദ്യം എഴുതുക, മറക്കരുത്. അറിയാവുന്ന വിഷയങ്ങൾ ആദ്യം എഴുതുക, പിന്നെ ടഫാണെന്ന് തോന്നുന്നത് എഴുതുക. പറയുന്ന കേട്ടാണ്, പരീക്ഷ കഴിഞ്ഞിട്ട് തിരിച്ചറങ്ങിപ്പോകുന്ന സമയത്ത് മറ്റുള്ളവരുമായിട്ട് നിങ്ങളുടെ ആൻസർ പേപ്പർ കമ്പയർ ചെയ്യരുത്. എൻ്റെ അമ്മച്ചിക്ക് ഒത്തിരി ബുദ്ധിയുള്ള സ്ത്രീയാണ്, പക്ഷേ എൻ്റെ അമ്മച്ചി പറഞ്ഞു തരാൻ മറ്റുള്ളവരോട് കമ്പയർ ചെയ്ത് നോക്കണം ആൻസർ ശരിയാണോ തെറ്റ്. അത് പഴയ പഠിപ്പിലാണ്. കാരണം നിങ്ങൾ ചെയ്തത് തെറ്റാണെന്ന് അറിഞ്ഞ് അയ്യോ ഞാൻ തോറ്റുപോവേ, അത് അടുത്ത ദിവസത്തെ പരീക്ഷയെ ബാധിക്കും. അതുകൊണ്ട് വീട്ടിലോട്ട് പോകുന്ന സമയത്ത് നിങ്ങൾ ജയിച്ചോ തോറ്റോ കമ്പയർ എന്തായാലും സംഭവിക്കാനുള്ളത് സംഭവിച്ചു. ഇനി അതിനെപ്പറ്റി വറി ചെയ്തിട്ട് ആവശ്യമില്ല മുമ്പിലുള്ളത്. അതുകൊണ്ട് വേദോസ്തവം പറയുന്നുണ്ട്, പിമ്പിലുള്ളത് മറന്ന് മുമ്പിലുള്ളത് ലക്ഷ്യമാക്കി മുമ്പോട്ട് പോകുക. നിങ്ങൾക്ക് പരീക്ഷയുടെ ടൈം ടേബിൾ കിട്ടിക്കഴിയുമ്പോൾ ഓർമ്മയിരിക്കട്ടെ, നിങ്ങൾ എനിക്ക് അയച്ചു തരിക, അതിൻ്റെ ഒരു ഫോട്ടോ കോപ്പി എടുത്തയക്കാം. പ്രയാസമുള്ള വിഷയം അടിവര ഇടാം, എന്നിട്ട് ഫോട്ടോ കോപ്പി നിങ്ങളുടെ ഫോൺ നമ്പറിലൂടെ താഴെ എഴുതുക, നിങ്ങളുടെ അഡ്രസ്സും എഴുതുക. നിങ്ങളെനിക്ക് ഫോട്ടോ കോപ്പി ഒരെണ്ണം അയച്ചു തരിക, ഇമെയിലായിട്ട് അയച്ചു തരിക, വാട്സപ്പിനകത്ത് അയച്ചു തരിക. നിങ്ങൾക്ക് വേണ്ടി ആ ദിവസം എൻ്റെ ഓഫീസിൽ ആരെങ്കിലും ഒന്നോ രണ്ടോ പ്രാവശ്യം പ്രാർത്ഥിക്കും, ഉറപ്പ് പറയുക. ഒന്നിച്ച് കൂട്ടി വെച്ചിട്ട് പ്രാർത്ഥിക്കുകയല്ല, ഓരോന്നും കയ്യിലെടുത്തിട്ട് ആരെങ്കിലും, ഞാൻ പ്രാർത്ഥിക്കത്തില്ല, ഞാൻ എവിടെയെങ്കിലും യാത്രയായിരിക്കും, എൻ്റെ ഓഫീസിലുള്ള ആരെങ്കിലും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. നിങ്ങളുടെ മേൽവിലാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു എഴുത്തും കിട്ടുന്നതായിരിക്കും. ഇനി നിങ്ങളുടെ സമയമാണ്, ചോദ്യങ്ങൾ ചോദിക്കാം, മറുപടി പറയാൻ ശ്രമിക്കാം. ഞാൻ ഈ വീട്ടിലത്തെ ആഹാരമൊന്നും കൂടുതൽ കഴിക്കില്ല, ജങ്ക് ഫുഡിലാണ് കൂടുതൽ താല്പര്യം. അപ്പം ഹൈറ്റിൻ്റെ കാര്യത്തിലാണ് ടെൻഷൻ. ആഹാരം കഴിക്കുന്നുണ്ട് അല്ലേ, ശരി. അതും ദൈവത്തിൻ്റെ ഒരു ദാനമാണ് ഹൈറ്റും വെയ്റ്റും സൗന്ദര്യമൊക്കെ അല്ലേ. കറുത്തവരെ വെളുത്തതാക്കുന്നു പറഞ്ഞുകൊണ്ടൊക്കെ പത്രത്തിനകത്ത് ഞാൻ പരസ്യം കണ്ടിട്ടുണ്ട്, കറുത്തവർ വരട്ടുക, ഇത് വരട്ടി കഴിഞ്ഞാൽ 7 ദിവസം കൊണ്ട് വെളുത്തതാണ്. എന്നാൽ പിന്നെ ഈ ലോകത്തിലുള്ളവരാരും കറുത്തവരായിരിക്കത്തില്ലായിരുന്നു, എല്ലാവരും വെളുത്തവരായിരിക്കും. അമേരിക്കയിൽ എന്താ കറുത്തവരാരും വിളിക്കാത്തത്? ഇതൊക്കെ വെറുതെ പറയുന്ന നിങ്ങളുടെ പൈസ വാങ്ങിക്കാനുള്ള മാർഗമാണ് അല്ലേ. പണ്ടൊരിക്കൽ പത്രത്തിനകത്ത് പരസ്യം വന്നായിരുന്നു, വണ്ണമില്ലാത്തവർക്ക് വണ്ണം വെക്കാനുള്ള മരുന്ന്. അപ്പോൾ ഒരു കൊച്ചം വിളിച്ചോട്ട് പറഞ്ഞു, ആണ്ട വണ്ണം വെച്ചേ വണ്ണം വെച്ചേ, ആർക്കാണെന്നറിയാം, കമ്പനിയുടെ ഉടമസ്ഥന്. കഴിച്ചവർക്കാർക്കും വണ്ണം വെച്ചില്ല, കാരണം എല്ലാവരും മരുന്ന് വാങ്ങിച്ചു. അപ്പം ഉയരവും ഒക്കെ ദൈവം തന്നിരിക്കുന്ന ഒരു ദാനമാണ്. അപ്പോൾ അതിനെപ്പറ്റി വിഷമിക്കേണ്ട ആവശ്യമില്ല. ചിലരെന്തുമാത്രം ആഹാരം കഴിച്ചാലും, എനിക്കൊരു മനുഷ്യനെ അറിയാം, അയാൾ ഇത്രയും കഴിക്കും, പക്ഷേ ഇപ്പോഴും ആൾ എൽ എൽ ബി എന്ന് പറഞ്ഞാൽ എല്ലുംകോലുമാണ്. ഇപ്പോഴും എൻ്റെ ഏകദേശം എൻ്റെ അത്രയും പ്രായമുണ്ട്, ഇത്രയും കഴിക്കും. ഞാൻ ഇന്നലെ വൈകിട്ട് കഴിച്ച 1 ചപ്പാത്തി, ഇന്ന് രാവിലെ കഴിച്ച 1 ഇടിയപ്പവും 1 പുട്ടിൻ്റെ ഇച്ചിരി കഴിച്ചത്, പിന്നെ 1 മുട്ടയും കഴിച്ചത്, അതാരോടും പറയണ്ട. നിങ്ങൾക്കറിയാം കണ്ണടച്ച് കഴിച്ചാൽ ശരീരത്തിൽ പിടിക്കത്തില്ലെന്നറിയാം, ഫലിതം പറഞ്ഞാൽ കേട്ടോ. അപ്പോൾ നമുക്ക് ഞാൻ അതിനെപ്പറ്റി അറിയാനില്ല. നമ്മുടെ ശരീരം എങ്ങനെയായിരുന്നാലും നമ്മുടെ മനസ്സെങ്ങനെയായിരുന്നുള്ളതിനെപ്പറ്റി ചിന്തിച്ചാണ്, നമ്മുടെ കഴിവുകൾ എങ്ങനെയായിരിക്കും എന്ന് ചിന്തിച്ചാണ്, എനിക്ക് ഏത് സ്ഥാനത്ത് എത്തിച്ചേരാം എന്ന് ചിന്തിച്ചാണ്. ഉയരം കുറഞ്ഞ അനേകം പേരുണ്ട്, കനം കുറഞ്ഞ അനേകം പേരുണ്ട്, സയൻറ്റിസ്റ്റുമാരുണ്ട്, പ്രസിഡൻറ്റുമാരുണ്ട്, വലിയ ഭരണാധിപന്മാരുണ്ട്, വലിയ കഴിവുള്ള രാഷ്ട്രീയക്കാരുണ്ട്, വലിയ ദൈവദാസന്മാരുണ്ട്. അതുകൊണ്ട് നിങ്ങളെ വൈറ്റിനെ പറ്റി പക്ഷേ എങ്കിലും പ്രാർത്ഥിക്കണം, കർത്താവിന് കുറച്ചുകൂടെ വണ്ണം വെക്കണമേ, കുറച്ചുകൂടെ നീളം വെക്കണമേ. പ്രാർത്ഥിച്ചിട്ട് നീളം വെച്ചിട്ടുള്ളവരെ എനിക്കറിയാം. പരിമലക്കാരൻ ഒരു ചെറുപ്പക്കാരന് 5 അടിയേ ഉള്ളായിരുന്നു ഉയരം, സൂക്ഷ്മം 5 അടി. 12ാം ക്ലാസ്സിൽ പരീക്ഷയ്ക്ക് എഴുതി കഴിഞ്ഞപ്പോൾ, 12ലാണോ 10ലാണോ എനിക്കറിയില്ല, 12ാം ക്ലാസ് പരീക്ഷ എഴുതി കഴിഞ്ഞു. അവൻ്റെ അമ്മ എൻ്റെ ഒരു പുസ്തകം വായിച്ചു വെച്ച് അവനെ ഭിത്തിയിലോട്ട് ചാരി നിർത്തി അവിടെ ഒരു വരയിട്ട് വെച്ച് അളന്നു 5 അടി. കാരണം അന്നും അവൻ്റെ ടീച്ചർ അവനെ വിളിച്ചായിരുന്നു മോന, ഹിന്ദിയിൽ മോന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോർട്ടി, കുള്ളൻ എന്നാണ്. അവൻ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചു, എൻ്റെ അമ്മ പ്രാർത്ഥിച്ചു, ദൈവമേ എൻ്റെ കുഞ്ഞിനെ കുള്ളൻ എന്നുള്ള പേരിനകത്ത് മാറ്റണമേ, അവന് നീളം വെക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. 2 മാസം കൊണ്ട് അവന് 12 ഇഞ്ച് നീളം കൂടി, നല്ലവണ്ണം വെച്ചു. അവൻ്റെ കുടുംബത്തിലാരും നീളമുള്ളവരില്ല, അതാ എൻ്റെ രക്ഷ. അവൻ്റെ കുടുംബത്തിൽ, അവൻ്റെ അപ്പൻ്റെ കുടുംബത്തിൽ, അമ്മയുടെ കുടുംബത്തിൽ ആരുമില്ല. പക്ഷേ അവൻ നീളം വെച്ചു, അവൻ നല്ല വണ്ണം വെച്ചു, നല്ല ശരീരം വെച്ചു. അവന് 3 മെഡല് കിട്ടി, മിസ്റ്റർ മിററ്റ്, മിസ്റ്റർ കോയമ്പത്തൂർ, മിസ്റ്റർ യൂണിവേഴ്സിറ്റി. 3 മെഡല് വിട്ടുകൊണ്ട് എനിക്ക് ഫോട്ടോ അയച്ചു തന്നു.
മിസ്റ്ററിന് പേര് വരണം എന്ന് പറഞ്ഞാൽ വണ്ണം വെച്ചാൽ മാത്രം പോരാ, ആരോഗ്യം കൂടെ ഉണ്ടാകും. പ്രാർത്ഥിച്ചും ഉണ്ടാകാം, പക്ഷെ പ്രാർത്ഥിച്ചിട്ടും സംഭവിച്ചില്ല എങ്കിൽ വിഷമിക്കരുത്. നിൻ്റെ നീളമോ നിൻ്റെ വണ്ണമോ നിൻ്റെ നിറമോ നിൻ്റെ കഴിവുകളോ ഒന്നുമല്ല നിനക്കൊരു മാന്യനായി തീരുവാൻ കഴിയും. മദർ തെരേസയ്ക്ക് എന്തുമാത്രം വണ്ണം ഉണ്ടായിരുന്നു. ജോണി എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്, JONI, ജോണി. ജോണിയല്ല, ജോണി. അവിടെ കയ്യും ശരീരമൊന്നും അനങ്ങത്തില്ല, വായിക്കണം, നല്ലൊരു പുസ്തകമാണ്. അവളൊരു ദിവസം നീന്താൻ ഇറങ്ങിയപ്പോൾ തലയൊന്ന് ബോട്ടയിൽ അടിച്ചിട്ട് പാരലൈസായി പോയതാണ്. പക്ഷേ അവളിന്ന് ലോകം മുഴുവൻ കറങ്ങി പ്രസംഗിക്കുകയാണ്, അവിടെ പുസ്തകവും ലോകം മുഴുവൻ വിൽക്കുകയാണ്. അപ്പോൾ നിൻ്റെ കഴിവിനകത്തല്ല, ദൈവത്തിന് കൊള്ളാവുന്ന ഒരു വ്യക്തിയായി, നല്ലൊരു സയൻറ്റിസ്റ്റായി, നല്ലൊരു പാസ്റ്ററായി, നല്ലൊരു പട്ടക്കാരനായി, നല്ലൊരു സയൻറ്റിസ്റ്റായി, നല്ലൊരു ഡോക്ടറായി അങ്ങനെ തീരുവാനുള്ള പ്രാർത്ഥന. ഉയരവും ചോദിച്ചാട്ടെ, കിട്ടിയാലൊരാന പോയാലൊരു വാക്ക്. അതുകൊണ്ട് പ്രാർത്ഥിച്ചാട്ടെ, ദൈവം 31-ാം തീയതി അല്ലെങ്കിൽ അടുത്ത സ്കൂൾ തുറക്കുന്നതിന് മുമ്പേ കർത്താവ് അങ്ങനെ ചെയ്യാൻ കഴിയും. എനിക്ക് പാട്ട് പാടാനും പ്രസംഗിക്കാനും ആഗ്രഹമുണ്ട്, പക്ഷെ സ്റ്റേജിൽ നിൽക്കുമ്പോൾ, സ്റ്റേജ് ജനങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ പേടിയാണ്. പാട്ട് പാടാൻ ആഗ്രഹമുണ്ട്, പക്ഷേ സ്റ്റേജിൽ കയറി കഴിയുമ്പോൾ പേടിയാണ്. അതിന് സഭാകമ്പം എന്ന് പറയും, സഭാകമ്പം എന്ന് മലയാളത്തിൽ പറയും. എനിക്കും സഭാകമ്പം ഉണ്ടായിരുന്നു. സഭാകമ്പം മാറാനുള്ള മാർഗം പാടിപ്പാടി പാടിപ്പാടി പ്രസംഗിച്ച് പ്രസംഗിച്ച് പ്ലാറ്റ്ഫോമിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്ത് ചെയ്ത് അതിനെ അതിജീവിക്കുകയാണ്. അതുകൊണ്ട് എക്സ്പീരിയൻസ് മേക്സ് എ പേഴ്സൺ പെർഫെക്റ്റ് എന്ന് ഇംഗ്ലീഷിൽ പറയും. അപ്പോൾ അതിനുള്ള മാർഗം പ്ലാറ്റ്ഫോമിൽ കയറി ഇരുന്ന് പാടുക, വേറെ ആരെങ്കിലുമൊക്കെ പറയുക എന്നെ പ്രോത്സാഹിപ്പിച്ചാട്ടെ, അമ്മയപ്പന്മാരുടെ ഒക്കെ പറയണം. നമ്മുടെ നാട്ടിലില്ലാത്തൊരു കാര്യം, സായിപ്പന്മാർക്കൊരു നല്ല കാര്യമുണ്ട്, അവരുടെ മക്കൾ ഓടാനൊക്കെ പോകുമ്പോൾ ഈ അമ്മയും അപ്പനും പോയിരിക്കും, തീർച്ചയായിട്ടും അവിടെ കാണും. നമ്മളെ പോകത്തില്ല, നീ ഓടിയിട്ട് പോകാം, സമ്മാനം വാങ്ങിച്ചുകൊണ്ട് പോകാൻ പറയും. അവരങ്ങനെയല്ല, അവർ തീർച്ചയായിട്ടും അവിടെ കാണും. അവരവിടെ നിന്ന് കൈവിട്ടും, ഷബാഷ് 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 ഷബാഷ്. എൻ്റെ അമ്മയും അപ്പന, വർഗീസേ വർഗീസേ, യു ക്യാൻ ഡു ഇറ്റ്, വർഗീസേ പേടിക്കണ്ട, യു ക്യാൻ ഡു ഇറ്റ്. ഞാൻ ഏറ്റവും പുറയിലായിരിക്കും, അന്നേരം പറയാം, വർഗീസേ യു ക്യാൻ ഡു ഇറ്റ്. എൻ്റെ കൂടെയുള്ള കുഞ്ഞുങ്ങളും വിദ്യാർത്ഥികളും പറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ട് ചിലരൊക്കെ പറയുക, എന്നെ പ്രോത്സാഹിപ്പിക്കുക, ഞാൻ പാടാൻ നിൽക്കുമ്പോൾ എന്നെ പ്രോത്സാഹിപ്പിച്ചാട്ടെ. പുറകിലിരുന്നുകൊണ്ട് ഒന്നും അല്ലെങ്കിൽ വിളിച്ചു പോകേണ്ടി ആവശ്യമില്ല, പക്ഷേ ഇങ്ങനെ കാണിച്ചാട്ടെ, അതൊരു പ്രോത്സാഹനമായിരിക്കും. ബാക്കി ആരോടെങ്കിലുമൊക്കെ പറയുക, ടീച്ചറിൻ്റെയൊക്കെ പറയുക, കൂട്ടുകാരുടെയൊക്കെ പറയുക, മാതാപിതാക്കളുടെയൊക്കെ പറയുക, എന്നെ പ്രോത്സാഹിപ്പിച്ചാട്ടെ. അങ്ങനെ ചെയ്തു വരുന്ന സമയത്ത് ആ സഭാകമ്പം അങ്ങ് മാറും. അല്ലാതെ അതിന് മറ്റ് മരുന്നൊന്നുമില്ല, പ്രാർത്ഥിച്ചും മാറും. പിന്നെ ഞാനൊരു ഷൈ പേഴ്സൺ, നിങ്ങൾക്കാർക്ക് നിങ്ങളാരും വിശ്വസിക്കുക, ഞാനൊരു ഷൈ പേഴ്സണാണ്. പ്ലാറ്റ്ഫോമിൽ കയറുന്നതിന് മുമ്പ് എനിക്ക് പേടിയാണ്, പക്ഷേ ഞാൻ പ്രാർത്ഥിച്ചിട്ട് കയറുന്നു. കയറി കഴിയുമ്പോൾ ദൈവം എന്നെ സഹായിക്കണം. അടുത്ത ചോദ്യം, എൻ്റെ ഫ്രണ്ട്സ് പല സൈറ്റിൽ വേണ്ടാത്ത സൈറ്റിൽ സെർച്ച് ചെയ്ത് പറയും, അപ്പം ഞാൻ എങ്ങനെ റെസ്പോണ്ട് ചെയ്യണം? വെബ് പേജിനകത്ത് ഈ കുഞ്ഞിൻ്റെ ഫ്രണ്ട്സ് തെറ്റായിട്ടുള്ള മനസ്സിനെ വല്ലാതെ നെഗറ്റീവായിട്ട് സ്വാധീനിക്കുന്നതായിട്ടുള്ള, വേറെ ചുരുക്കത്തിൽ പറഞ്ഞാൽ അഡൽട്ട് മൂവീസൊക്കെ കാണുന്നു, ഞാൻ അതിനെങ്ങനെ പ്രതികരിക്കും? ഇയോബിൻ്റെ പുസ്തകത്തിൽ ഒരു വാക്യം ഇങ്ങനെയുണ്ട്, ഞാൻ എൻ്റെ കണ്ണിനോട് ഒരു ഉടമ്പടി ചെയ്തിരിക്കും. അപ്പോൾ എനിക്ക് എന്തൊക്കെ കാണാം പറയുന്ന കേട്ടാണ്. ഞാനും ഒരു പുരുഷനാണ്. 1995 ദൈവം എനിക്കൊരു ലാപ്ടോപ്പ് തന്നത്, ദുബായിൽ നിന്ന് കൊണ്ടുവന്ന ഒരാൾ തന്നതാണ്. അന്ന് 5% സായിപ്പന്മാർക്ക് പോലും ലാപ്ടോപ്പ് ഇല്ലാത്ത കാലമാണ്. വളരെ പെട്ടെന്ന് ആ ലാപ്ടോപ്പും മൊബൈലും എല്ലാവരുടെയും വന്നു. അന്ന് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ ലാപ്ടോപ്പ് ഓപ്പൺ ചെയ്തു, അങ്ങോട്ട് വെച്ചിട്ട് അതിൻ്റെ കീബോർഡിൽ കൈവച്ചുകൊണ്ട് ഞാൻ ദൈവത്തോട് ഒരു ഉഭയസമ്മതം ചെയ്തു. ഇയോബ് ചെയ്തതുപോലെ, കർത്താവേ നീ കൂടെ ഇരുന്നാൽ നീ പോകാത്ത ഒരു സ്ഥാനത്തും ഞാൻ പോകത്തില്ല, ഞാൻ ഇന്ന് വരെ പോയിട്ടില്ല. ഉപദേശിയായതുകൊണ്ട് മാത്രമല്ല, അല്ല എൻ്റെ ഒരു തീരുമാനമുണ്ട്. നിങ്ങൾ വിചാരിച്ചേക്കാം, ഓ അങ്കിള് പാസ്റ്ററായതുകൊണ്ട് ഉപദേശിയായതുകൊണ്ട്, അല്ല, അതുകൊണ്ട് മാത്രമല്ല, ഞാനൊരു തീരുമാനമെടുത്താണ് ഞാൻ പോകത്തില്ല, പോയിട്ടില്ല. സത്യം പറയട്ടെ, ചിലപ്പോഴൊക്കെ ആഗ്രഹം തോന്നിയിട്ടുണ്ട്. എൻ്റെ കൂട്ടുകാരാരുമില്ല, എനിക്കങ്ങനെയുള്ള കൂട്ടുകാരാരുമില്ല, ഉണ്ടെങ്കിലും അവരെന്നോട് പറയത്തില്ല. പക്ഷേ ഞാൻ ഒറ്റയ്ക്ക് ഹോട്ടലിലായിരിക്കുന്ന സമയത്ത് 24 മണിക്കൂറും എൻ്റെ ലാപ്ടോപ്പ് ഓപ്പണാണ്, ഇൻ്റർനെറ്റ് ഓപ്പണാണ്, ഫ്രീയാണ്, ഹോട്ടലിലായിരിക്കും, ഹോട്ടലിൽ ഫ്രീയാണ്. അപ്പോൾ ചിലപ്പോഴൊക്കെ ആഗ്രഹം തോന്നി, ചിലപ്പോൾ നമ്മൾ ചോദിക്കാത്ത ഒരു ചില പ്രോഗ്രാം വന്ന് കയറും, അതിനകത്ത് കാണാം. അന്നേരം ഞാൻ ദൈവത്തോടൊരു ഉഭയസമ്മതം ചെയ്തതുകൊണ്ട് പോയിട്ടില്ല. ഇനി പറയുന്നത് കേട്ടോ, നിങ്ങളെപ്പോഴെങ്കിലും ഒരു അഡൽട്ട് മൂവിയിൽ കയറിപ്പോയാൽ അതിനകത്തു നിന്ന് രണ്ടാമത് പുറത്തു വരാൻ വലിയ പ്രയാസമാണ്.
അതുകൊണ്ട് ആദ്യത്തെ പ്രാവശ്യം കാണാതെ ഇരിക്കുക നിങ്ങൾക്ക് നല്ലതാണ്. ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം ഒരിക്കൽ കയറിപ്പോയി കഴിഞ്ഞാൽ പിന്നെ ജീവിതകാലം മുഴുവൻ ഇതിനകത്ത് കടന്ന് കറങ്ങുമെന്നാണോ? ഇല്ല, അത് കഴിഞ്ഞിട്ടും മോചനം പ്രാപിച്ചവരെ എനിക്കറിയാം. പ്രാർത്ഥിച്ച ദൈവത്തോട് ഉടമ്പടി ചെയ്തിട്ട് കർത്താവ് ഞാൻ ഈ തെറ്റിനെയും ചെയ്യത്തില്ല. നമ്മൾ പ്രതികരിക്കുന്നത് എങ്ങനെ? ഇങ്ങനെ പറഞ്ഞാൽ മതി, എനിക്കതിഷ്ടമല്ല, എനിക്കതിനകത്ത് വലിയ ഇൻട്രസ്റ്റ് വരുന്നില്ല. നമ്മൾ ഈ വേദവസ്തുവൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടുള്ള പിള്ളേരൊക്കെ ചിരിക്കും. എനിക്കതിനകത്ത് ഇൻട്രസ്റ്റ് ഇല്ല, എനിക്കതിനകത്ത് വലിയ താല്പര്യമില്ല, വേണ്ട, എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് അതിനകത്ത് പോകാതെ ഇരിക്കുക. പോയാൽ ഒരു വലിയ ദൈവദാസം, എനിക്കറിയാം, ഞങ്ങൾ ഒന്നിച്ച് ആഹാരം കഴിക്കാമായിരുന്നു ബോംബെ വെച്ച്. ഇംഗ്ലണ്ടിൽ നിന്നും അദ്ദേഹം ഞങ്ങളെ, അമേരിക്കയിൽ നിന്നും അദ്ദേഹം ഞങ്ങളെ ഇത് പഠിപ്പിക്കാനായിട്ട് വന്നതാണ്, ഫാമിലി ലൈഫ്. അദ്ദേഹം പറഞ്ഞു ഇതെന്തുവാണെന്ന് അറിയണമെന്ന് വിചാരിച്ച് ഒരു ദിവസം കയറിപ്പോയി. അതൊക്കറിയായിരുന്നു, തെറ്റാണ്. അദ്ദേഹം അത് കഴിഞ്ഞ വെച്ച് ആ കമ്പ്യൂട്ടറിൽ കൈവച്ചുകൊണ്ട് സത്യം ചെയ്തു, ഇനിമേല യേശുവേ ഞാൻ ഒരിക്കലും പോകത്തില്ല, സത്യം 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 യേശുവിൻ്റെ നാമത്തിലാണ് പറഞ്ഞ. അടുത്ത ദിവസം വലിയ ടെംപ്റ്റേഷൻ, അങ്ങോട്ട് പോകാൻ ഭയങ്കര ടെംപ്റ്റേഷൻ. പക്ഷേ അദ്ദേഹം സത്യം ചെയ്തുകൊണ്ട് പോയില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങളുടെയൊക്കെ പറയുന്നു, നിങ്ങളുടെ മനസ്സിനുമൊക്കെ വളരെ ദോഷം ചെയ്യും ആവശ്യമില്ലാത്ത അഡൾട്ട് മൂവീസ്, അഡൾട്ട് സെക്സ് മൂവി ചാനൽസ് ഒക്കെ കയറിപ്പോകാനായിട്ട്. അടുത്ത ചോദ്യം, നമ്മളൊക്കെ ഒരു ന്യൂ ജനറേഷൻ കാലത്തിലെ, ഇപ്പോൾ അന്നേരം നമ്മുടെ ഫ്രണ്ട്സ് കുറേ പുതിയ ഫാഷൻ, മുടി പുതിയ ഫാഷനിൽ വെട്ടുന്നു, ജീൻസും പാൻറ്റും വേറെ ഫാഷനുകൾ ഇടുന്നു, അന്നേരം നമുക്കത് ഫോളോ ചെയ്യാൻ പറ്റുമോ, അതോ തെറ്റാണോ? അത് പലരോടും ചോദിച്ചാൽ പല മറുപടി പറയും. വേദപുസ്തകത്തിനകത്ത് ഇതിനകത്തൊന്നും മറുപടിയില്ല. വേദപുസ്തകം അന്നത്തെ സാഹചര്യത്തിനകത്ത് ഭാവി സഭയ്ക്കുള്ള കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ വസ്ത്രം വളരെ വർഷങ്ങൾക്ക് മുമ്പ്, എത്ര വർഷം, ഒരു 30 വർഷത്തിന് മുമ്പ് പാസ്റ്റർമാർ, പെന്തക്കോസ്തലിലെ പാസ്റ്റർമാർ പാൻ്റിടത്തിലാണ്, പാൻ്റിട്ടിട്ട് ഹോളി കമ്മ്യൂണിയൻ നടത്തത്തില്ലായി, അരക്കയ്യം ഷർട്ടിടത്തില്ലായി, ടീ ഷർട്ടിടത്തില്ലായി. എനിക്ക് ഒത്തിരി കാര്യങ്ങൾ പറയാം ഇതുപോലെ, വളരെയേറെ കാര്യങ്ങൾ. ഒരു 60 വർഷത്തിന് മുമ്പ് പെന്തക്കോസ്തലിലെ പാസ്റ്റർമാർ പട്ടക്കാർ ലുങ്കി ഉടുക്കത്തില്ലായി, അഥവാ ഉടുത്താലും വെള്ള ലുങ്കിക്കകത്ത് ലൈനുള്ളത് മാത്രമേ ഇടാവൂ, ബാക്കി ഇടാൻ പാടില്ല. ഇന്ന് കാലം മാറി. പെന്തക്കോസ്തിലെ വിശ്വാസി സ്ത്രീകൾ സാരി ഉടുക്കാൻ പാടില്ലായിരുന്നു 60 വർഷത്തിന്. അന്ന് സാരി ഉടുത്തുകൊണ്ട് ആരെങ്കിലും പോയാൽ അവരെ കളിയാക്കുമായിരുന്നു, ചട്ടയും മുണ്ട് കൊടുത്തോണം. കാലം മാറിയില്ലേ? എൻ്റെ ഭാര്യ ഒരു ദിവസം പ്രസംഗിച്ച് കഴിഞ്ഞിട്ട് ഒരു സഹോദരി എന്ന് വെച്ച്, ഒരു ആൻറ്റി എന്ന് വെച്ച് പറഞ്ഞു, മോളെ നല്ല പ്രസംഗമായിരുന്നു, പക്ഷേ ഒരു പോയിൻറ്റ് പറയാൻ വിട്ടുപോയി, ഈ പഞ്ചാബി ചൂടിദാറ് ഇട്ടുകൊണ്ട് നമ്മുടെ പെമ്പിള്ളാർ നടക്കരുതെന്ന് പറയണം. വെള്ളി പറഞ്ഞ് ഞാനിടാറുണ്ടല്ലോ, പിന്നെ ഞാനെങ്ങനെയാണ് പറയുന്നത്? അപ്പം നമുക്കൊരു നിയമം പറയാനൊക്കത്തില്ല, കാരണം ഇന്ന് തെറ്റാണെന്ന് പറയുന്ന പലതും നാളെ ശരിയാണെന്ന് വരും. നിങ്ങൾക്ക് എങ്ങനെ മുടി വെക്കണം, എൻ്റെ അഭിപ്രായം പറഞ്ഞാൽ എങ്ങനെ വെക്കണമെന്ന് തോന്നുന്നു അങ്ങനെ വെച്ചാട്ടെ, ജീൻസ് ഇടണമെന്ന് തോന്നും പെമ്പിള്ളേരിടണം ഇട്ടാട്ടെ, ഞാനെതിര് പറയത്തില്ല. പിന്നെന്തുവാ, എൻ്റെ മോൻ്റെ ഒരു ദിവസം എൻ്റെ കൊന്നു വെച്ച് പറഞ്ഞു, എൻ്റെ പറഞ്ഞില്ല, തല മുട്ടയടിച്ചിട്ടിരിക്കും. ഡൽഹിയിലൊരു ഫാഷനാണ് തല മുട്ടയടിക്കുക, അവനും മുട്ടയടിച്ചിട്ടുണ്ട്. എൻ്റെ ഒക്കെ ചോദിച്ചു എങ്ങനെയുണ്ട്, ഞാൻ പറഞ്ഞു കൊള്ളാം, ഞാൻ എതിര് പറഞ്ഞില്ല. കാരണം അവൻ ആ സമയത്ത് ചെയ്യാനൊക്കെ പോകും, 60 വയസ്സായിട്ട് തല മുട്ടയടിക്കാനൊക്കെ പോകും. അല്ല ചെയ്തോട്ടെ, ഞാനൊരു ലിബറൽ ചിന്താഗതിക്കാരനാണ്, എല്ലാവരും എന്നെ പോലെ ആവണമെന്നില്ല. ചില പട്ടക്കാരും പാസ്റ്റർമാരും ഒക്കെ എതിരായിട്ട് പറയുന്നൊക്കെ എനിക്കറിയാം. പെമ്പിള്ളാർ പാൻറ്റിടുന്നതിനെതിരായിരുന്നു പണ്ട്, പക്ഷേ ഇന്ന് പാൻറ്റിടാത്ത പെമ്പിള്ളാർ ആരുണ്ട്, എവിടെ ഉണ്ട്? എൻ്റെ പെങ്ങൾ അമേരിക്കയിലെ നേഴ്സാണ്, പാൻറ്റിട്ടാണ് പോകുന്നത്. അല്ല, തെറ്റാണെങ്കിൽ ജോലിക്ക് പോകുന്നതും തെറ്റാണ്. അപ്പോൾ ഏത് തെറ്റ്, ഏത് ശരി, ഏത് വസ്ത്രം ധരിക്കണം, ഇനി പറയുന്നത് കേട്ടാണ്. ഞാനൊരു നിബന്ധന തരാം, നിങ്ങൾ വസ്ത്രം ധരിക്കും, ഞാൻ കളർഫുൾ ഡ്രസ്സാണ് ഇടുന്നത്, പച്ച നീല ബ്ലൂ എല്ലാം എനിക്കിഷ്ടമാണ്. പക്ഷേ ഞാൻ അങ്ങനെയുള്ളത് ഇടുന്നത് ഒരു പെണ്ണിനെ ആകർഷിക്കാനാണെങ്കിൽ ഞാൻ തെറ്റുകയാണ്. പക്ഷേ ഞാൻ കണ്ണാടി നോക്കിയിട്ട് വസ്ത്രം ധരിച്ചിട്ട് കണ്ണാടി നോക്കും, ആം ഐ ലുക്ക് ഗുഡ്, എന്നെ കാണാൻ കൊള്ളാം എങ്കിൽ മാത്രമേ ദൈവനാമം മഹത്വപ്പെടുത്തുള്ളൂ. വെള്ള വസ്ത്രം മാത്രം ധരിച്ചാൽ മതി, ധരിച്ചാട്ടെ, ചുമന്നിടണോ ഇട്ടാട്ടെ, ഏതാണോ ഇഷ്ടം അതിട്ടാട്ടെ, മുടി എങ്ങനെ വെട്ടണമോ വെട്ടിയാട്ടെ. പക്ഷേ നമ്മുടെ ലക്ഷ്യം ഓപ്പോസിറ്റ് സെക്സിനെ അട്രാക്റ്റ് ചെയ്യുന്നതായിരിക്കും. എനിക്ക് ബി സി ഉണ്ടായിരുന്നു, എനിക്ക് വലിയ രസമായിരുന്നു മീശോ ഒക്കെ, ബ്ലേഡൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ഷെയ്ഡ് ചെയ്ത് തീപ്പെട്ടി കമ്പിയൊക്കെ ഒരേ കമ്പിയൊക്കെ ഒരേ ചെട്ട്, പിന്നെ കരിയൊക്കെ പെരട്ടിയൊക്കെ വളരെ നല്ലപോലെ ഡ്രസ്സ് ചെയ്യുന്ന എൻ്റെ വീട്ടിലുള്ളവർക്ക് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു.
എന്നാൽ ഒരു ദിവസം ഒരു പെണ്ണ് പറഞ്ഞു, ഇത് പറയുന്നത് ശരിയാണെന്ന് നിങ്ങൾ പടങ്ങരുത്, അമ്മയപ്പന്മാർ പടങ്ങരുത്. ഒരാൾ പറഞ്ഞു, ഒരു പെണ്ണ് പറഞ്ഞു, എനിക്ക് കല്യാണം കഴിക്കുമ്പം പി ജി അങ്കിളിൻ്റെ കൂട്ട് ഉള്ള ഒരു മീശയുള്ള ഒരു ചെറുക്കനെ വേണം. അപ്പോഴെനിക്ക് മനസ്സിലായി വേറൊരു പെണ്ണിൻ്റെ ഹൃദയത്തിനകത്ത് ഒരു വ്യാമോഹം ഉണ്ടാക്കുവാൻ എൻ്റെ മീശതായി. ഞാൻ അന്ന് മീശയുണ്ട്, അന്ന് ഞാൻ രക്ഷിക്കപ്പെട്ടതൊന്നുമില്ല, പട്ടാളക്കാരൻ. പക്ഷേ അന്നും എനിക്കൊരാഗ്രഹം, ഞാൻ കാരണം വേറൊരാളുടെ ഹൃദയത്തിനകത്ത് ദുഷ്ചിന്ത ഉണ്ടാകാൻ പാടില്ല. ഹരിഹര അയ്യർ സാറിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വളരെ കടപ്പാടുള്ള മനുഷ്യനാണ്. ഒരു ദിവസം ഞാൻ ഏത് ക്ലാസ് പഠിക്കുകയാണ്, 5, 3, 8 മിഡിൽ സ്കൂൾ 7-ാം ക്ലാസ്. അവിടെ ലേബർ വീക്കുണ്ട്. ലേബർ വീക്കിന് മണ്ണും വാരിക്കൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് ഓടുന്നു, തിരിച്ച് കോട്ടയം കൊണ്ട് ഇങ്ങോട്ട് വരുന്നു. അങ്ങോട്ട് പോകുന്ന വഴിക്ക് ശ്യാമള എന്ന് പറയുന്ന ഒരു പെണ്ണിൻ്റെ ശരീരം കയ്യാൽ എൻ്റെ കൈയൊന്ന് മുട്ടി, ഒരു രസം തോന്നി. രണ്ടാമത്തെ പ്രാവശ്യം ഞാൻ അറിഞ്ഞോണ്ടൊന്ന് മുട്ടിച്ചു, അവൾ കൊട്ടയെടുത്ത് എനിക്കൊരടിയടിച്ചു. സ്കൂള് മുഴുവൻ ന്യൂസായി, പി ജി വർഗീസിനെ ശ്യാമളെ അടിച്ചേ. ലേബർ വീക്കിലെ ആ ഗ്രൗണ്ട് മുഴുവൻ സ്റ്റില്ലായി. അതാ അവിടുത്തെ ഏറ്റവും വലിയ ക്ലാസ്, അതാ 7-ാം ക്ലാസ് വരെയുള്ള ആ സ്കൂളിൽ എല്ലാവരും നിശബ്ദരായി. ഹരിഹര അയ്യർ സാർ, ഞങ്ങൾ കടുവാന്നാണ് വിളിക്കുന്നത്, വണ്ണമുള്ള പട്ടൽ സാർ. അയാൾ ഇങ്ങോട്ട് വന്നു, മുറുക്കി ചോമിപ്പിച്ച വായുവായിട്ട് ഇങ്ങോട്ട് വന്നു. എൻ്റെ പേര് ഗീ വർഗീഷ് എന്നാണ്. ഗീ വർഗീഷ് ഇവിടെ വാ. എന്നെ വിളിച്ചുകൊണ്ട് ഒഴിഞ്ഞു കിടന്ന ഒരു സ്കൂളിൻ്റെ വരാന്തയെ കൊണ്ട് നിർത്തിയിട്ട് പറഞ്ഞു, വർഗീഷേ, ഗീ വർഗീഷേ, നിന്നെ ഞാൻ അടിച്ചു നോക്കി, നിന്നെ ഞാൻ ഉപദേശിച്ചു നോക്കി, നീ നേരെയാവുന്നില്ല. നിൻ്റെ അപ്പനെ, അദ്ദേഹം എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട്, നിൻ്റെ അപ്പനെയും അമ്മയും എനിക്കറിയാം, അവർ നല്ലവരാ, പക്ഷേ നീ എന്താ ഇങ്ങനെ ആയിപ്പോയെ? 7-ാം ക്ലാസ് പഠിക്കുന്ന വയസ്സാണ്, 12 വയസ്സ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞൊരു ഉപദേശമാണ്, ഗീവറീസെ, ഒറ്റ ഉപദേശം കൂടെ തന്നിട്ട് അയക്കുകയാണ്. നീ വേറൊരു പെൺകുട്ടിയോട് ചെയ്യുന്നത് നിൻ്റെ, എൻ്റെ പെങ്ങൾ അവിടെ പഠിക്കുന്നു, നിൻ്റെ പെങ്ങളോട് വേറൊരുത്തൻ ചെയ്താൽ നീ പണങ്ങരുത്, അത് മാത്രമേ ചെയ്യാവൂ, പോകാം. എനിക്കിന്നും ഓർമ്മയുണ്ട്, ഇറങ്ങി ഞാൻ ഒരു ഓട്ടോ ഓടി, പിന്നെ നിന്നില്ല ക്ലാസ്സിൽ, ഓടി. എനിക്കെവിടെയെങ്കിലും കിടന്നൊന്ന് കരയണം, എവിടെ പോവും, എന്നെ അറിയാത്തവരാരുമില്ല നാട്ടിൽ, ഞാനിങ്ങനെ ഓടുകയാണ്, എനിക്കെവിടെയെങ്കിലും ഒന്ന് പോകണം. റബ്ബർ തോട്ടമല്ലോ കണ്ടെങ്കിൽ വേണ്ടിയിട്ടാണ്, അങ്ങോട്ട് ചെന്ന് വയൽ നെല്ല് വിളഞ്ഞിടക്കുകയാണ്, അപ്പോൾ നെല്ല് ഇത്രയും ഉയരത്തിൽ കിടക്കുകയാണ്. ഞാനവിടെ ഒരു ഒരു വയലിൽ കിടന്നു, ആ വയലൊക്കെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ആ വരമ്പിൽ കിടന്നു, ആരും കാണത്തില്ല, രണ്ട് വശത്തു നെല്ല്, അവിടെ കിടന്നുകൊണ്ട് ഞാൻ പൊട്ടിക്കരഞ്ഞിട്ട് ഞാനൊരു തീരുമാനമെടുത്ത്, കർത്താവ് ഇനി ഒരു പെൺകുട്ടിയോട് ഞാൻ മോശമായിട്ട് ഇടപെടത്തില്ല. ആ ഒരു തീരുമാനം ഇന്ന് വരെ സൂക്ഷിക്കാൻ കർത്താവിനെ കൃപ ചെയ്തു. ഞാൻ നിങ്ങളൊക്കെ പറയട്ടെ, ഒരു സൽസ്വഭാവിയായിട്ട് ജീവിക്കുന്നത് പ്രയാസമാണ്. നിങ്ങളങ്ങനെ ജീവിച്ചു കഴിഞ്ഞാൽ പിന്നെ സ്കൂളിൽ നിങ്ങൾ ഒറ്റപ്പെട്ടെന്ന് വരാം, നിങ്ങളെ കളിയാക്കിയെന്ന് വരാം. പക്ഷേ അതെല്ലാമായിട്ട് ജീവിക്കുന്നത് നിങ്ങൾക്ക് നല്ലതായിരിക്കും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാണ്. പ്രലോഭനങ്ങളെ അതിജീവിക്കുവാൻ ബലം തരുവാൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ ശബ്ദം കേൾക്കുന്ന സഹോദരങ്ങളെ, ഞാൻ നിങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കട്ടെ. പ്രാർത്ഥന ആവശ്യമുള്ളവർ തലയിൽ കൈവച്ചാട്ടെ. പ്രലോഭനങ്ങളെ അതിജീവിക്കുവാൻ, സ്കൂളിൽ അതിജീവിക്കുവാൻ, കോളേജിൽ അതിജീവിക്കുവാൻ, ജോലിസ്ഥലത്ത് അതിജീവിക്കുവാൻ. ഒരു കാലം വന്ന് ഒരു കാലം വരും, നിങ്ങൾക്ക് ഗേൾഫ്രണ്ട് ഇല്ലായെങ്കിൽ, ബോയ് ഫ്രണ്ട് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തോ തകരാറുണ്ടെന്ന് അമേരിക്കക്കാർ വിശ്വസിക്കുന്നത് പോലെ ഇവിടെയും വരും, താമസിയാതെ വരും. പക്ഷേ ആ സമയത്തും നിങ്ങളുടെ ശരീരത്തിനും മനസ്സിനും പോറലേൽക്കാതെ കർത്താവ് നിങ്ങളെ കാത്തുകൊള്ളുവാൻ, പ്രലോഭനങ്ങളെ അതിജീവിക്കുവാൻ ബലം തരുവാൻ ഞാൻ പ്രാർത്ഥിക്കട്ടെ. സ്വർഗസ്ഥനായ എൻ്റെ ദൈവമേ, ഞാൻ ഈ കുഞ്ഞുങ്ങൾക്കായിട്ട് പ്രാർത്ഥിക്കുകയാണ്, പ്രലോഭനങ്ങളെ അതിജീവിക്കുവാൻ ബലം കൊടുക്കണമേ. നല്ലതുപോലെ പരീക്ഷ എഴുതി ജയിക്കട്ടെ, പ്രലോഭനങ്ങളെ അതിജീവിക്കട്ടെ. യേശുവെ ഞാൻ പ്രാർത്ഥിക്കുന്നു, കർത്താവെ ജീവിതത്തിനും ശരീരത്തിനും മനസ്സിനും പോറലേൽക്കാതെ ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ അവരെ സഹായിക്കണം. അതുപോലുള്ള സ്നേഹിതരെ കൊടുക്കണം. അവരുടെ ക്ലാസ്സിൽ ഒറ്റപ്പെട്ട വിശ്വാസിയായിരിക്കാതെ നല്ല വിശ്വാസികളായിട്ട് ജീവിക്കാൻ കർത്താവ് സഹായിക്കണം. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവകൃപയുണ്ടാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമീൻ. ആമീൻ. ആമീൻ.